ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മള് നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗുരുവായൂർ പോകുന്നതിന്റെ വീഡിയോ ആണ്. നമ്മള് കഴിഞ്ഞ കൊല്ലം നാട്ടിൽ വന്നപ്പോ തന്നെ നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മള് പുറത്തുനിന്ന് തൊഴുതു വന്നു, ഉള്ളിൽ പോകാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര റഷായിരുന്നു, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദിസ് ടൈം വി തോട്ട് ഓഫ് ഗോയിങ് ടു ഗുരുവായൂർ അഗെയിൻ. അപ്പൊ ഇന്ന് നമ്മള് ഗുരുവായൂർ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നമ്മള് ഹോട്ടലൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ആണ് അല്ലേ മാ, ഈവനിങ് ആണ് നമുക്ക് ചെക്ക് ഇൻ. അപ്പൊ ഇപ്പൊ തന്നെ 12 o'clock ആവാനായി. അപ്പൊ നമ്മളിപ്പൊ ഇറങ്ങും വീട്ടിൽ നിന്ന്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗുരുവായൂർ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും ആദ്യം വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണല്ലോ പോവുക. നമ്മളും അതുമാതിരി തന്നെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം എണീറ്റത് അച്ഛയാണ്. അപ്പം അച്ഛ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചു. അപ്പം അച്ഛ പറഞ്ഞു, അഞ്ചു നമ്മുടെ പൂജാ റൂമിൻ്റെ വീഡിയോയും കൂടെ എടുക്കുക, കാരണം എന്തായാലും ഇതൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ള വീഡിയോ ആണല്ലോ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കേ എന്ന്. ഈ കാണുന്നത് നമ്മുടെ കുടുംബക്കാവിലെ ദേവിയാണ്, പുതുക്കളി ദേവി. പിന്നെ അയ്യപ്പനുണ്ട്, ചാമുണ്ടേശ്വരി ദേവിയുണ്ട്, ഗണപതിയുണ്ട്, ശിവൻ പാർവതിയുണ്ട്, സരസ്വതി ദേവിയുണ്ട്, മുരുകനുണ്ട്, വിഷ്ണു ഉണ്ട്. അങ്ങനെ ഒരു ഹോൾ ദൈവത്തിന്റെ ഫാമിലി തന്നെ ഉണ്ട് നമ്മുടെ പൂജാ റൂമിൽ. അങ്ങനെ തൊഴുതതിന് ശേഷം നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അരി ഇഡ്ലി, റാഗി ഇഡ്ലി, സാമ്പാർ, ചട്നി, ചമ്മന്തി, പഴം, ചായ, അങ്ങനെ ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ അച്ഛ ആദ്യം തന്നെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടെ കഴിക്കാനിരുന്നു. അരി ഇഡ്ലിയെക്കാട്ടിലും എന്റെ ഫേവറേറ്റ് റാഗി ഇഡ്ലിയാണ്. അപ്പൊ ഞാൻ അതാ കഴിച്ചത്. അമ്മ അരി ഇഡ്ലി പിന്നെ എന്തൊക്കെയോ കഴിച്ചു. പിന്നെ നമുക്ക് കുറെ സ്നാക്സ് എടുത്തു. നമുക്ക് തീറ്റ മുഖ്യം ബിഗിലെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ എന്തായാലും വിശക്കും ഗുരുവായൂർ എത്തുന്നവരെ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ബസ്സിൽ കയറി അപ്പ വിശപ്പ് തുടങ്ങും കേട്ടോ. അങ്ങനെ ഒരു ലോഡ് തീറ്റ ഐറ്റംസ് എടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിൽ നമ്മൾ പാലക്കാട് ബസ് സ്റ്റാൻഡ് എത്തി. അവിടുന്ന് തൃശൂർ, തൃശൂർ ടു ഗുരുവായൂർ. തൃശൂർ എത്തിയപ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയതൊരു ഹോട്ടലായിരുന്നു. ഇവിടെ ആദ്യം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ഈച്ചയ്ക്ക് കൊടുക്കും, എന്നിട്ടേ നമുക്ക് ഫുഡ് തരുള്ളൂ. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇതാ റൂമിലെത്തി. എല്ലാവരും ഒന്ന് ഫ്രഷായി. ഞങ്ങളിപ്പോൾ ദർശനത്തിന് പോവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു കുർത്തിയാണ്. അമ്മ കാണിക്കും. അമ്മ സാരിയാണ് ഗൈസ്. അച്ഛ മുണ്ടും തോർത്തിട്ടുണ്ട്. പാപ്പ കാണിക്കും. അവൻ ബിസിയാണ് അവിടെ. അവൻ ഷർട്ടും മുണ്ടാണ്. അപ്പം അവിടെ മൊബൈൽ ഫോൺസ് ഒന്നും അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ അവിടെ പോയി തൊഴുതിട്ട് നാളെയും നമ്മൾ രാവിലെ പോകുന്നതായിരിക്കും. അപ്പം ആ സമയത്ത് അവിടുത്തെ പുറത്തെ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം.